പൂർവപുണ്യം കൊണ്ട് ലഭിച്ച മനുഷ്യജന്മത്തിൽ ഒരു വ്യക്തിക്ക് മുക്തി ലഭിക്കുവാനും പിതൃക്കളോടുള്ള കടമ നിർവഹിക്കുവാനും അനേകം പുണ്യസ്ഥലികൾ ഉത്തരദക്ഷിണ ഭാരതത്തിൽ ഉണ്ട്. കാശിയും ഗയാക്ഷേത്രവും അതിൽ വളരെ പ്രധാനം. എന്നാൽ ഗയാക്ഷേത്രത്തിലെ വിഷ്ണുമഹിമയും കാശിയിലെ ഗംഗാതീർത്ഥ സാന്നിധ്യവുമുള്ള മഹാക്ഷേത്രങ്ങളിലൊന്നാണ് ദക്ഷിണ ഭാരതത്തിലെ പരശുരാമക്ഷേത്രമായ കേരളത്തിൽ വർക്കലദേശത്ത് സ്ഥിതി ചെയ്യുന്ന ശ്രീ ജനാർദ്ദനസ്വാമി ക്ഷേത്രം. മധുഹാസത്തോടെ ഗോപിക്കുറി തൊട്ട് മകരകുണ്ഡലഭൂഷിതനായി ശ്രീവത്സകൗസ്തുഭാംഗിതനായി ശംഖചക്ര ഗദാധാരിയും ആപോയജനഹസ്തത്തോടെയും ഭൂദേവി ശ്രീദേവി സമേതനായി ശ്രീ മഹാവിഷ്ണു ഇവിടെ വിരാജിക്കുന്നു. ഹിമമുടിയേന്തിയ കാശ്മീരദേശം മുതൽ കന്യകയായ ദേവി വസിക്കുന്ന കന്യാകുമാരി വരെയും പടിഞ്ഞാറ് ദ്വാരക മുതൽ കിഴക്ക് പുരി വരെയും വ്യാപിച്ചു കിടക്കുന്ന ഭാരതീയ ക്ഷേത്ര സംസ്കൃതിയിൽ ഋഷികളാലും ദേവന്മാരാലും മാനുഷഗണങ്ങളാലും പ്രതിഷ്ഠിതമായ ശതസഹസ്രം പുണ്യസ്ഥലികൾ കാണുവാൻ സാധിക്കും. സ്നാനപുണ്യത്തിന് കാശിയും ശ്രാദ്ധപുണ്യത്തിന് ഗയയും മോക്ഷത്തിന് ബദരിയാശ്രമവും മുനിമാരാൽ കൽപ്പിതമാണ്. എന്നാൽ ഇതൊക്കെ ഏകീകരിക്കപ്പെട്ട ഒരു മഹാക്ഷേത്ര സങ്കേതം ബ്രഹ്മാണ്ഡ മഹാപുരാണത്തിലും സ്കന്ദപുരാണത്തിലും പരാമർശിക്കപ്പെട്ട പുണ്യസ്ഥലി. നാരദവൽക്കലം വീണ് പ്രജാപതിമാർക്ക് മോക്ഷം നൽകിയ അശ്വത്ഥവൃക്ഷവും ബ്രഹ്മദേവനാൽ പ്രതിഷ്ഠിതമായ ജനാർദ്ദന വിഗ്രഹവും ലസിക്കുന്ന ശ്രീ ജനാർദ്ദനസ്വാമി ക്ഷേത്രം. അദ്വൈത വക്താവായ ശ്രീ ജഗദ്ഗുരു ആദിശങ്കരൻ സാഷ്ടാംഗം നമസ്കരിച്ച് പാടിപ്പുകഴ്ത്തിയ വൈഷ്ണവസ്ഥലി ശ്രീ ജനാർദ്ദനം. ചിത്രം ചരിത്രം തവ വാസുദേവ വക്തും ന ശക്നോമി ജഡാന്തരംഗ ജനാർദ്ദന്യോപി സ്വപദാബ്ജനമ്രന് ജനാനവത്യേവ സുഖേന യസ്മാത്. കൊല്ലവർഷം 525-നും 540-നുമിടയ്ക്ക് രചിക്കപ്പെട്ട ഉണ്ണിനീലി സന്ദേശം എന്ന സന്ദേശകാവ്യത്തിൻ്റെ 67-ാം ശ്ലോകം വർക്കലക്ഷേത്രത്തെക്കുറിച്ച് വർണ്ണിച്ച് എഴുതിയതാണ്. മഹാഭാരതത്തിൽ മഹാഭാരത യുദ്ധം തുടങ്ങുന്നതിന് മുന്നോടിയായി ശ്രീകൃഷ്ണ സോദരനായ ബലരാമൻ ഇവിടെ എത്തി ഗോദാനാദികൾ നടത്തി തൻ്റെ പൂർവികർക്ക് വേണ്ടി ശ്രാദ്ധകർമ്മം നടത്തിയതായി പറയുന്നുണ്ട്. ബ്രഹ്മാവിനാൽ പ്രതിഷ്ഠിതമായ പൗരാണിക ക്ഷേത്രം കാലാന്തരത്തിൽ സമുദ്രത്തിലാണ്ടുപോയി.
ഇപ്പോൾ കാണുന്ന ഈ ക്ഷേത്രം നിർമ്മിച്ചത് ശുഭ്രയശസ് എന്ന പാണ്ഡ്യരാജാവാണ്. ബ്രഹ്മഹത്യാപാപം ഏറ്റ പാണ്ഡ്യൻ പാപമോചനത്തിനായി അഗസ്ത്യമുനിയുടെ നിർദ്ദേശപ്രകാരം പാണ്ഡ്യരാജ്യത്തിൽ നിന്ന് ശ്രീ വർക്കലദേശത്തെത്തുകയും വൈഷ്ണവ സാന്നിധ്യമുള്ള അശ്വത്ഥവൃക്ഷ ദർശനമാത്രയിൽ തന്നെ പാപമോചനം ഉണ്ടാവുകയും ചെയ്തു. ശാപമുക്തനായ പാണ്ഡ്യഭൂപതിയും മന്ത്രിസത്തമനായ ഉഗ്രകർമാവും ചക്രതീർത്ഥ സമീപത്ത് എത്തി. അവിടെ അവർ ഒരു മുനീശ്വരൻ തപസ് അനുഷ്ഠിക്കുന്നത് കണ്ടു. ചക്രതീർത്ഥ സമീപത്ത് പണ്ട് പ്രജാപതിമാർ നിർമ്മിച്ച ആശ്രമത്തിൽ തപസ് ചെയ്തിരുന്ന ശിവൽക്കൻ എന്ന ധർമാത്മാവായിരുന്നു അത്. രാജവൃത്താന്തം മുഴുവനും മന്ത്രിയായ ഉഗ്രകർമാവ് മഹർഷിവര്യനോട് പറയുകയും വൽക്കലാരണ്യത്തിൽ പ്രവേശിച്ചപ്പോൾ പാണ്ഡ്യഭൂപതിയുടെ ബ്രഹ്മഹത്യാപാപം നശിച്ചതും ചിത്തവിഭ്രാന്തി അകന്നതും സവിസ്തരം അറിയിക്കുകയും ചെയ്തു. സംപ്രീതനായ മഹർഷി അവരെ യഥാവിധി തീർത്ഥസ്നാനം ചെയ്യിച്ച് ക്ഷേത്രപിണ്ടാദികളും ദാനങ്ങളും ചെയ്യിച്ചു. മുനിയുടെ നിർദ്ദേശപ്രകാരം പാണ്ഡ്യൻ സമുദ്രത്തിൽ ആണ്ടുപോയ പഴയ ക്ഷേത്രത്തിനു പകരം നൂതന ക്ഷേത്ര സമുച്ചയം നിർമ്മിച്ച് ജനാർദ്ദന പ്രതിഷ്ഠ നടത്തുവാൻ തീരുമാനിച്ചു. പാണ്ഡ്യദേശത്തെ മഹാശില്പികളുടെ കരവിരുതിൽ ക്ഷേത്ര നിർമ്മാണം ഗംഭീരമായി പൂർത്തിയായി. ജനാർദ്ദന വിഗ്രഹം പാണ്ഡ്യദേശത്തു നിന്നും നിർമ്മിച്ചു വരുത്തുവാനും തീരുമാനമായി. എന്നാൽ പ്രതിഷ്ഠാദിനത്തിന് മുൻപ് രാജാവിന് ഒരു സ്വപ്നദർശനമുണ്ടായി. പടിഞ്ഞാറേ കടലിൽ അല്പം തെക്കുമാറി ബ്രഹ്മാവിനാൽ ത്രേതായുഗത്തിൽ പ്രതിഷ്ഠിതമായ ചതുർബാഹു വിഗ്രഹം കിടപ്പുണ്ട് എന്നും മുഹൂർത്തവേളയിൽ ആ വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്നും ഭഗവാൻ സ്വപ്നത്തിലൂടെ പാണ്ഡ്യനെ അറിയിച്ചു. ഭഗവത് നിർദ്ദേശപ്രകാരം കടൽ തീരത്ത് എത്തിയ രാജാവ് നീലജലാശയത്തിൽ പുഷ്പപൂരിതമായ സ്ഥലത്ത് വിഗ്രഹം കാണുകയും ധീവരന്മാരുടെ സഹായത്തോടെ അത് കരയിൽ അടുപ്പിക്കുകയും ചെയ്തു. കരയിലെ കൽമണ്ഡപത്തിൽ വെച്ച് ആദ്യം ജലഗന്ധ പുഷ്പദീപ ധൂപാദികളോടുകൂടി നമസ്കരിക്കുകയും ചെയ്തു. ആദ്യമായി പാണ്ഡ്യഭൂപതി ശ്രീ ജനാർദ്ദനസ്വാമിയെ ആരാധിച്ച സ്ഥലത്തെ കൽമണ്ഡപം ഇപ്പോഴും ചരിത്രത്തിൻ്റെ തിരുശേഷിപ്പായി ചിലക്കൂർ കടപ്പുറത്ത് കാണാം. ചിലകണ്ഠ ഊർ കാലാന്തരത്തിൽ ചിലക്കൂർ എന്ന പേരിൽ അറിയപ്പെട്ടു. ശ്രീ ജനാർദ്ദനസ്വാമിയുടെ പൈങ്കുനി ഉത്രം നാളിലെ ഉത്സവ ആറാട്ട് ചിലക്കൂർ കടപ്പുറത്തെ പാണ്ഡ്യന് വിഗ്രഹം ലഭിച്ച സ്ഥലത്തുതന്നെയാണ് നടത്തുന്നത്. ചിലക്കൂർ കടപ്പുറത്തുനിന്ന് വിഗ്രഹം ഗോസായി സന്യാസിമാരുടെ സഹായത്തോടെ ക്ഷേത്രഭൂമിയിലെത്തിക്കുകയും ഭഗവാന്റെ ഇച്ഛപ്രകാരം കശ്യപാദി മുനിമാരെ ക്ഷണിച്ച് വിധിപൂർവം വിഗ്രഹപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ഭഗവത് വിഗ്രഹം ക്ഷേത്രത്തിലെത്തിക്കുവാൻ സഹായിച്ച ഗോസായി സന്യാസിമാർക്ക് സദാവൃത്തി എന്ന പേരിൽ ചില പഠിത്തരം പാണ്ഡ്യരാജാവ് അനുവദിച്ചു. രാവിലെ കലശപൂജ കഴിഞ്ഞാൽ പന്തീരടി പൂജയ്ക്കുള്ള നിവേദ്യം ഗോസായി പായസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പണ്ട് ആ നിവേദ്യത്തിനുള്ള അനുഭവാവകാശം ഗോസായി മുനിമാർക്ക് മാത്രമായിരുന്നു. ചക്രതീർത്ഥത്തിന് സമീപസ്ഥമായി ഗോസായി സന്യാസികൾക്ക് താമസിക്കുവാൻ ഗോസായി ചാവടിയും ഗുജറാത്തിൽ നിന്നുള്ള ഭക്തർക്ക് ഒരു സത്രവും ഇന്നും കാണാം.